എൻ്റെ മാതാവേ, ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തല്ല. എന്നതാന്നേ? അല്ല, ലോകം മുഴുവൻ വിദ്യാർത്ഥികളെ വിജയിപ്പിച്ച് അബ്ദുറബിനെ തോപ്പിച്ച നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ലോക പരാജയമായി മാറുവാണല്ലോ എൻ്റെ കർത്താവേ. അന്ന് അതായത് സഖാക്കൾക്ക് കെ എം മാണി അഴിമതിക്കാരനും കൊള്ളക്കാരനും സർവോപരി കോഴമാണിയുമായിരുന്ന ആ കാലത്ത്, ആ യു ഡി എഫിൻ്റെ കാലത്ത് നിയമസഭയിലെ അക്രമങ്ങളിൽ തുടങ്ങിയതാ ശിവൻകുട്ടി അണ്ണൻ്റെ വീഴ്ച. അതൊരൊന്നൊന്നര വീഴ്ചയായിപ്പോയി. അതിൽ നിന്ന് പിന്നെ 5 വർഷം കരക്കിരുന്ന് കളി കാണാനായിരുന്നു നമ്മുടെ ശിവാണ്ണൻ്റെ ഒരു യോഗം. ഒപ്പം കളിച്ചവരെല്ലാം എം എൽ എമാരും മന്ത്രിയുമായി അങ്ങ് വിലസുമ്പോൾ നേമത്ത് ബി ജെ പിയോട് തോറ്റ് ലോക തോൽവിയായി മാറി നമ്മുടെ ശിവാണ്ണൻ. കഷ്ടം. ഇക്കുറി എന്ന കളി മാറി ശനി ശിവനെയും ബാധിക്കുമെന്ന പഴമൊഴിയിൽ വിശ്വാസമുണ്ടായിട്ടോ ഇല്ലാഞ്ഞിട്ടോ നേമത്ത് ബി ജെ പിയോട് ഏറ്റുമുട്ടാൻ ഇക്കുറിയും പാട്ടി നിയോഗിച്ചത് നമ്മുടെ ശിവൻകുട്ടി അണ്ണനെയായിരുന്നു. പക്ഷേ ശിവൻകുട്ടി അണ്ണൻ ഈ വർഷം അങ്ങ് ഞെട്ടിച്ച്, ബി ജെ പിയെ മലർത്തിയടിച്ച് ശിവാണ്ണൻ പാർട്ടിയെ അങ്ങ് ഞെട്ടിച്ച്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അങ്ങോട്ട് എടുത്ത് കയ്യിലോട്ട് കൊടുത്ത്. എന്തിനാ? ഭരിക്കാൻ. വെറുതെ ജയിച്ചു വന്നല്ല, ബി ജെ പിയെ മലർത്തിയടിച്ച് ജയിച്ചു വന്ന നമ്മുടെ ശിവാണ്ണന് പിന്നെ ഏത് വകുപ്പ് കൊടുക്കും? വിദ്യാഭ്യാസം ഭരിക്കാനുള്ള ശേഷി ശിവൻകുട്ടി അണ്ണൻ ഉണ്ടോ എന്നായി പിന്നെ മലയാളികൾ. അത് പിന്നെ മണിയാശാന് വൈദ്യുതി മന്ത്രിയായി പേരെടുക്കാമെങ്കിൽ തനിക്ക് വിദ്യാഭ്യാസ മന്ത്രിയായി പേരെടുക്കാമെന്നായിരുന്നു ശിവൻകുട്ടിയുടെ കണക്കൂട്ടൽ. തെറ്റൊന്നുമില്ല കണക്കൂട്ടൽ, പക്ഷേ ആ ഒരു പവറേ അതാണ്. കളിക്കളത്തെ ശിവൻകുട്ടി ബ്രസീലിലും മണിയാശാൻ അർജന്റീനയിലും ആണെങ്കിലും അവർ തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം വെച്ചിട്ട് കുഴപ്പമില്ല. മന്ത്രിയായതിനു പിന്നാലെ ദേണ്ടവർ നമ്മുടെ കോപ്പ അമേരിക്ക. അമേരിക്കയെ വർഗശത്രുവായി പ്രഖ്യാപിച്ച കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ കോപ്പ അമേരിക്ക എന്ന് കേൾക്കുന്ന തന്നെ ഒരാവേശമാണ്. കോപ്പയിൽ ശിവൻകുട്ടിയുടെ ബ്രസീലും മണിയാശാന്റെ അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. മണിയാശാനെ ശിവാണൻ അങ്ങ് വെല്ലുവിളിക്കുന്നു. ഒടുക്കം ശിവാണനെ തോൽപ്പിച്ച് മണിയാശാന്റെ അർജന്റീന കപ്പടിക്കുന്നു. തോൽവികൾ ഏറ്റുവാങ്ങിയ ശിവാണൻ മറ്റൊരു തീരുമാനമെടുത്തു. താൻ ഭരിക്കുമ്പോൾ ഇനി ഒരു ഒറ്റ കുട്ടി തോക്കാൻ പാടില്ല, അതും 10ാം ക്ലാസ്സിൽ. മൊത്തം പരീക്ഷ എഴുതിയതിൽ നല്ലൊരു പങ്കും ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ദേണ്ട വരുന്നു സുപ്രീം കോടതി വിധി. എന്നതാ? പഴയ നിയമസഭാ അക്രമ കേസ്. അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ലെന്ന് സുപ്രീം കോടതി അങ്ങ് വിധിച്ചു. പണി വരുന്നത് വെറും പാലും വെള്ളത്തിലല്ല, നല്ല ഒന്നാന്തരം മിൽമയുടെ പശുവും പാലിൽ തന്നെ. ശിവൻകുട്ടി അണ്ണൻ അറിയാം പണിയാണെന്ന്. കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ തെറിക്കുന്നത് മന്ത്രി കസേരയാണ്. അത് വെറും കസേരയല്ല, വിദ്യാഭ്യാസ മന്ത്രിയുടെ കസേര. പിള്ളേരെ നല്ലത് പറഞ്ഞ് വളർത്തേണ്ട വിദ്യാഭ്യാസ മന്ത്രി ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ നിയമസഭയിൽ നടത്തിയ അക്രമം ഒന്നും മലയാളിക്ക് മറക്കാൻ പറ്റില്ല. അല്ല, മലയാളിക്ക് മറക്കാൻ സമയമായിട്ടില്ല, അതാണ് സത്യം. പക്ഷേ പുതുമോളി മാറും മുമ്പ് മന്ത്രി കസേരയും മന്ത്രി മന്ദിരവും വിട്ടു പോകേണ്ടി വരും എന്ന് പറഞ്ഞതൊരു വല്ലാത്ത ചതി തന്നെയല്ലേ? പിന്നെ ചതിയാണ്. ഞങ്ങളുടെ മന്ത്രിയായിട്ട് എത്ര നാളായി? 1 മാസം 2 മാസമൊക്കെ ആയുള്ളല്ലോ. അപ്പം തന്നെ എടുത്തെങ്കിൽ പോകാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? പിന്നെ അന്ന് നിയമസഭയിൽ ശിവതാണ്ഡവം ആടാൻ ഒപ്പം നിന്ന ഒരൊറ്റയോർത്തിനും ഇന്ന് കൂട്ടിനില്ല. കൂട്ടിനില്ലെന്നല്ല, മന്ത്രിസഭയിലില്ല. മന്ത്രിമന്ദിരം നേരെ ചൊവ്വയൊന്ന് ചുറ്റി നടന്ന് കാണാൻ പോലുമുള്ള സമയം നമ്മുടെ ശിവാണൻ ലഭിച്ചില്ല. എന്നാലും എൻ്റെ ശിവനെ, എന്നാ ഒരു കഷ്ടമായിപ്പോയി.